നമസ്കാരം. കുളത്തൂരിലെ ശിവശക്തി കളരി സംഘം ഗുരുക്കൾ മജീന്ദ്രൻ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്ന സംഭവത്തിൽ കുളത്തൂർ അദ്വൈതാശ്രമത്തിനെതിരെയും സ്വാമി ചിദാനന്ദപുരിക്കെതിരെയും ആക്ഷേപങ്ങൾ ഉയരുകയാണ്. ആശ്രമം കളരി നടത്തുന്നില്ലെന്നറിഞ്ഞിട്ടും സംഭവം ആശ്രമത്തിന്റെ തലയിൽ കെട്ടിവെക്കാനായിരുന്നു CPM അടക്കമുള്ള ഇടതു നേതാക്കളുടെയും അണികളുടെയും ശ്രമം. ആശ്രമവുമായി ബന്ധമില്ലാത്ത സംഭവത്തിന്റെ പേരിൽ അദ്വൈതാശ്രമത്തെയും സ്വാമി ചിദാനന്ദപുരിയെയും ആസൂത്രിതമായി അവഹേളിക്കാനുള്ള CPM നീക്കത്തിന്റെ ഭാഗമായി അവർ മാർച്ച് നടത്താൻ പ്ലാൻ ചെയ്തു. പക്ഷേ അത് ചീറ്റിപ്പോയി. പറഞ്ഞു വന്നത് സ്വാമി ചിദാനന്ദപുരിയെക്കുറിച്ചാണ്. നിങ്ങൾക്കറിയാമോ അദ്ദേഹം ആരാണെന്ന്? അദ്ദേഹത്തെക്കുറിച്ച് ഒരു വ്യക്തി ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. ആ കുറിപ്പ് ഇങ്ങനെയാണ്. പണ്ട് ഏകദേശം 10-15 കൊല്ലം മുൻപാണ്. ഹിന്ദുവെന്നാൽ ചുക്കാണോ ചുണ്ണാമ്പാണോ, അതിൽ തൊട്ടാൽ പൊട്ടുമോ കടിക്കുമോ പൊള്ളുമോ എന്നൊന്നും അറിയാതെ അന്തം വിട്ടും അവഹേളനങ്ങളും പരിഹാസങ്ങളും അസത്യങ്ങളും കേട്ട് "ങ്ങേ ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണോ സത്യം" എന്നൊക്കെ സ്വയം ചോദിച്ചും നിൽക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. എൻ്റെ മാത്രമല്ല, ഒരു സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള അവസ്ഥയായിരുന്നു ഇത്. ഈ സമയത്താണ് മുരുകനാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഒരു സന്യാസിവര്യൻ ആധ്യാത്മിക പ്രഭാഷണത്തിനായി വന്നെത്തിയത്. ക്ഷേത്രത്തിൽ വരുന്ന ആധ്യാത്മിക പ്രഭാഷകരെല്ലാം തന്നെ ഹിന്ദു എന്നുറക്കി ഉച്ചരിക്കാൻ പോലും മടിച്ചും അറച്ചും നിന്ന് ഭാഗവത രാമായണങ്ങളിലെ ഭക്തി സാന്ദ്രതയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരുന്ന കാലമാണ്. ഹിന്ദു എന്നുറപ്പിച്ചു പറയാൻ ഒരു ഹിന്ദുവും ധൈര്യപ്പെടാത്ത കാലമാണ്. ഈ സാഹചര്യത്തിൽ അവിടുത്തെ ഈ പരിസരങ്ങളെ ഒന്നും കണക്കാക്കാതെ ഹിന്ദുക്കളെക്കുറിച്ച് അവർ നേരിടുന്ന സാമൂഹിക അവസ്ഥകളെക്കുറിച്ച് സത്യസന്ധമായി ഒട്ടും ഭയമില്ലാതെ വിളിച്ചു പറയുകയായിരുന്നു ആ സന്യാസിവര്യൻ. അന്നത് പല മതേതരർക്കും ഹിന്ദു തീവ്രവാദമായാണ് അനുഭവപ്പെട്ടത്. അവരതിൽ അനിഷ്ടം പ്രകടിപ്പിക്കുകയും ചെയ്തു. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞതോടെ ആ വാക്കുകൾ അക്ഷരം പ്രതി സത്യമാവുകയായിരുന്നു. സമൂഹത്തിൽ ഒരു വിഭാഗം നേരിടുന്ന അപ്രിയ സാമൂഹികാവസ്ഥ ഉറക്കെ ഹിന്ദു എന്ന പേര് സമൂഹ മധ്യത്തിൽ ഭയമില്ലാതെ വിളിച്ചു പറഞ്ഞ ആ സന്യാസിവര്യൻ്റെ പേര് ചിദാനന്ദപുരി എന്നാണ്. അതെ, തല ഉയർത്തി "ഞാനൊരു ഹിന്ദുവാണ്" എന്നുറപ്പിച്ചു പറയാൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ മാനസഗുരുവായ ചിദാനന്ദപുരി സ്വാമികളാണ്. സ്വാമി കോഴിക്കോട് അദ്വൈതാശ്രമം സ്ഥാപിക്കുന്നത് 90-കളുടെ ആരംഭത്തിലായിരുന്നിരിക്കും എന്ന് തോന്നുന്നു. അന്നത്തെ ഹിന്ദുവിൻ്റെ സാമൂഹ്യാവസ്ഥ അതിഭീകരമായിരുന്നു. കാലം ഒരുപാട് മുൻപോട്ടൊഴുകി. ഇതിനിടയിൽ ഹിന്ദു കണ്ടും കേട്ടും അനുഭവിച്ചും പലതും പഠിച്ചു. അവയെല്ലാം അവിടുന്ന് മുമ്പേ കൂട്ടി പറഞ്ഞതും കേൾപ്പിച്ചതും തന്നെയായിരുന്നു. ഇന്നിപ്പോൾ ആശ്രമത്തിൽ എല്ലാ ദിവസങ്ങളിലും മാസങ്ങളിലും വർഷത്തിലും അവിടെ പല പരിപാടികളും നടക്കുന്നു. പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ, ഇന്നലത്തെ മഴയിൽ മുളച്ചു പൊന്തിയോ ഇല്ലേ എന്നുപോലും സംശയിച്ചു നിൽക്കുന്ന ചില തകരകൾ സ്വാമിജിക്കെതിരെ തിരിയുന്നത് കണ്ടിട്ടാണ്. സന്യാസിമാർ രാഷ്ട്രീയത്തിൽ ഇടപെടരുതെന്നാണ് മതേതര തിട്ടൂര. അത് ലംഘിച്ചാൽ, ഹിന്ദുവിൽ അസ്തിത്വബോധം ഉണർത്തിയാൽ മതേതരുടെ കണ്ണിൽ കരടായി മാറും. വ്യക്തിഹത്യയുടെ പാരമ്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വയം പിണ്ടം വച്ച് സമൂഹ നന്മയ്ക്കായി മാത്രം ജീവിക്കുന്ന ഒരു സന്യാസിവര്യനെയാണ് ഈ വിധം വളഞ്ഞിട്ടാക്രമിക്കുന്നത്. ഇത്തരക്കാരുടെ പ്രാരാബ്ധം ഇനി അങ്ങോട്ട് നായായും നരിയായും പുഴുവായും അനുഭവിച്ചു തീർക്കാൻ ഇരിക്കുന്നു. ഇന്ന് കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ള, മുരട്, മൂർഖൻ പാമ്പ് വരെ ഒന്നിച്ച് ആ സന്യാസിവര്യനെതിരെ തിരിയുമ്പോൾ ഒരു കാര്യം സ്പഷ്ടമാണ്. ഈ ആക്രമം പെട്ടെന്നങ്ങ് പൊട്ടിമുളച്ചതല്ല. കുറച്ചേറെ കാലമായി അവിടുന്ന് പലരുടെയും കണ്ണിലെ കരടാണ്. അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിലപാടുകളായിരുന്നില്ലല്ലോ അവിടത്തേക്ക്. സമൂഹ മധ്യത്തിൽ ഇടപെടുന്ന ആചാര്യന്മാർക്കെതിരെ അക്രമമുണ്ടാക്കുന്നത് ഇതാദ്യവുമല്ല. ഇന്നുവരെയുള്ള എല്ലാ ആചാര്യന്മാരും ഇതുപോലുള്ള സാമൂഹ്യ വിപത്തുകളുടെ ആക്രമങ്ങൾക്കിരയായിട്ടുണ്ട് എന്നും അതുവഴി ആ ആധ്യാത്മിക പ്രഭപൂരം കൂടുതൽ പ്രജ്വലിക്കാനും ഇടയായിട്ടുണ്ട് എന്നത് ഒരു ചരിത്ര സത്യമാണ്. അവരിതൊക്കെ മുൻകൂട്ടി കണ്ടു തന്നെയാണ് ഇതിനിറങ്ങിത്തിരിക്കുന്നതും. ഇവിടെ കൂവിത്തെളിയുന്ന കൂട്ടങ്ങൾ കേൾക്കാൻ നിസ്വാർത്ഥനായ ആധ്യാത്മികാചാര്യനെ രാഷ്ട്രീയ വൈരത്താൽ, വ്യക്തിവൈരാഗ്യത്താൽ എല്ലാം അധിക്ഷേപിച്ചും ആക്ഷേപിച്ചും പരിഹസിച്ചും ഇനിയും അവർ മുൻപോട്ട് പോകട്ടെ എന്നും അതുവഴി ലഭിക്കുന്ന പ്രാരാബ്ധങ്ങളിലെ നരകത്തിയുടെ ആഴവും ഉഷ്ണതയും കൂടാനിടയാകട്ടെ എന്നും ശ്രീകൃഷ്ണ പരമാത്മാവിനോട് പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഞങ്ങൾ ഹിന്ദുക്കൾക്ക് ഒന്നിച്ചു നിൽക്കാൻ താങ്ങായി തണലായി ആ ആധ്യാത്മിക ചൈതന്യത്തെ വേണം. അതുപോലെ ഒന്നിക്കാൻ മറ്റൊരിടവും ഇന്ന് കേരളത്തിലെ ഹിന്ദുവിനില്ല. അവിടുന്ന് കേരളത്തിലെ ഹിന്ദുവിനെ മാറ്റിയ പോലെ ആരുമൊട്ട് മാറ്റിയിട്ടുമില്ല. എത്ര കേട്ടാലും മതിവരാത്ത ആ ആത്മീയ പ്രഭാഷണങ്ങളിലൂടെ രാഷ്ട്രീയത്തിനതീതമായി ഹിന്ദു ഐക്യം ഊട്ടിയുറപ്പിക്കുവാൻ ഈശ്വരനാൽ നിയുക്തനാണ് അവിടുന്ന് എന്ന കാര്യത്തിൽ എനിക്കൊട്ടും തന്നെ സംശയവുമില്ല. ആർക്കെങ്കിലും ഉണ്ടോ? ധരിച്ചത് കാവിയല്ലേ, പ്രചരിപ്പിക്കുന്നത് ഹൈന്ദവ ദർശനങ്ങളല്ലേ, ബന്ധം ഹൈന്ദവ നേതാക്കളുമായല്ലേ? സ്വാമിക്കെതിരെ തിരിഞ്ഞത് കമ്മ്യൂണിസ്റ്റുകളല്ലേ? സ്വാഭാവികം. സുഡാപ്പികളുടെ അച്ചാരം വാങ്ങികളായ കമ്മികളുടെ ലക്ഷ്യം ഹൈന്ദവനാണ്, ഹൈന്ദവ ദർശനങ്ങളാണ്. ശ്രീ ഗുരുഭ്യോ നമഃ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.